എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഇപ്രകാരം പറയുകയാണ്, കാലോസ്മി ലോകക്ഷേത്ര പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേവി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ വസ്തുത പ്രത്യനീകേഷിയോധ. അതായത്, ഞാൻ ലോകത്തെ നശിപ്പിക്കുന്ന കാലമാകുന്നു അഥവാ മരണമാകുന്നു. ഞാൻ ലോകസംഹാര കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവിടെയുള്ള യോദ്ധാക്കൾ ആരും ജീവനോടെ ഉണ്ടാകത്തില്ല. ഇനി ഇത് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ, ഐ ബിക്കേം ദ ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ്. Line from the Hindu scripture, the Bhagavad Gita. Vishnu is trying to persuade the prince that he should do his duty, and to impress him, takes on his multi-armed form and says, "Now I am become death, the destroyer of worlds." ആറ്റം ബോംബിൻ്റെ പിതാവായിട്ടുള്ള ജെ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ വീഡിയോയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ആറ്റം ബോംബിനെ പറ്റിയിട്ടാണ്. അതായത്, ആറ്റം ബോംബ് നിർമ്മിച്ചു, ഇനി ഒരുപാട് പേരുടെ മരണത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ നല്ലതിന് വേണ്ടി എന്ന് കരുതി ഞാൻ ഉണ്ടാക്കി ഒന്നാണല്ലേ, പക്ഷേ ഒരുപാട് പേരുടെ ജീവനാണ് അത് കാരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് മാനസികമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖമുണ്ട് ഈ ഒരു കാര്യത്തിൽ, അപ്പോൾ ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആശ്രയിച്ചത് ഭഗവത്ഗീതയിലെ ഈ ഒരു വചനങ്ങളായിരുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് ആറ്റം ബോംബിൻ്റെയും അതോടൊപ്പം ജെ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെയും കഥയാണ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ലോകം പതുക്കെ പതുക്കെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാളുകളിലേക്ക് തിരികെ വരികയായിരുന്നു. എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ആ സമയത്ത് തന്നെ ശാസ്ത്ര മേഖലയിൽ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടപ്പുണ്ടായിരുന്നു. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത്, നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടപ്പുണ്ടായിരുന്നു. അതോടൊപ്പം അക്കാലത്ത് വ്യാപകമായിട്ട് നിലനിന്നിരുന്ന ഒരു മേഖലയായിരുന്നു യുദ്ധമുഖത്തേക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. കാരണം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചേ ഉള്ളൂ, ഇനിയും ഇതുപോലുള്ള യുദ്ധങ്ങൾ വരാല്ലേ. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി, നല്ല തോക്കുകളും ബോംബുകളും ഒക്കെ മെഷീനറികളൊക്കെ വേണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പഠനത്തിൽ എല്ലാ രാജ്യങ്ങളും വളരെയേറെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. വർഷം 1931 ആയപ്പോഴേക്കും ന്യൂക്ലിയർ റിയാക്ഷൻ മനുഷ്യനെ നിയന്ത്രണ വിധേയമാക്കി നടത്താമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിക്കുകയാണ്. ഇതിനെ കൺട്രോൾഡ് റിയാക്ഷൻ എന്നാണ് നമ്മൾ സയന്റിഫിക്കലി പറയുകയല്ലേ. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ശാസ്ത്രം ഇങ്ങനെ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷം 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി പോളണ്ടിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടിയിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ മാറിമറിയുകയായിരുന്നു. പോളണ്ടിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും പോളണ്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത്രയും നാളുണ്ടായിരുന്ന ജനങ്ങളുടെ ശാന്തി സമാധാനവും എല്ലാം പോവുകയാണ്. വീണ്ടും കലാപകുലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ പൂർണ്ണമായിട്ടും വികലാംഗരായി മാറി. ഒരുപാട് പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് കൈ നഷ്ടപ്പെട്ടു, കാല് നഷ്ടപ്പെട്ടു. അങ്ങനെ ലോകത്ത് വലിയൊരു ദുരന്തമായിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധം വിതച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇത് നടക്കുന്നത് 39 മുതലാണ്. പക്ഷേ 38 തന്നെ രണ്ട് ഗവേഷകർ ചേർന്ന് ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത്, ഒരാറ്റത്തിലേക്ക് നല്ല വേഗത്തിൽ വരുന്ന ഒരു ന്യൂട്രോൺ കൊണ്ടടിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരാറ്റത്തിനെ രണ്ടായിട്ട് വിഘടിപ്പിക്കാമെന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. ഇതിനെ ന്യൂക്ലിയർ ഫിഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അണുവിഘടനം എന്ന് പറയുമല്ലേ. അങ്ങനെ ഒരാറ്റം വിഘടിക്കുമ്പോൾ അവിടെ കുറച്ച് ഊർജ്ജം പുറന്തള്ളപ്പെടും. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ഒരു ന്യൂക്ലിയർ ഫിഷനെ അഥവാ അണുവിഘടനത്തെ യൂസ് ചെയ്തുകൊണ്ട്, ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോംബ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ എന്ന് പല രാജ്യങ്ങളും ചിന്തിക്കുന്ന ഒരു സമയമായിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധ കാലം എന്ന് പറയുന്നത്. അങ്ങനെ ജർമ്മനിയും ബ്രിട്ടനും ഈ ഒരു കാര്യത്തിൽ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്താൻ തീരുമാനിക്കുകയാണ്. അവർ അതിന് വേണ്ടിയിട്ട് വലിയ ഫണ്ട് ചെലവാക്കിയാണ്, വലിയ വലിയ ഗവേഷകരെ ഹയർ ചെയ്യുകയാണ്, എന്നിട്ട് ഒരുപാട് കാര്യമായിട്ട് പഠനങ്ങൾ നടത്തിയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഈ ഒരു അണുവിഘടനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോംബ് ഉണ്ടാക്കുക, അതുകൊണ്ട് ശത്രുരാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലേ. ഇത് വളരെ സീക്രട്ടീവായിട്ട്, അതായത് വളരെ രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു ഈ ഒരു പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമേരിക്ക തന്ത്രപരമായിട്ട് ഈ ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യം തിരിച്ചറിയുകയാണ്. അപ്പോൾ അമേരിക്ക ചിന്തിക്കുകയാണ്, ബ്രിട്ടനോ ജർമ്മനിയോ ഈ ഒരു അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു അണുവിഘടനം ഉപയോഗിച്ചുകൊണ്ട് ഒരു വെപ്പൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ആയുധം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ വെല്ലുവിളി ആയേക്കാവുന്ന ഒരു സാധ്യത, ഒരു സാഹചര്യമാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് അവരത് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മളിതുണ്ടാക്കണം എന്ന് അമേരിക്ക ചിന്തിക്കുകയാണ്. സംഭവത്തിൻ്റെ ഒരു ഗതി മനസ്സിലായല്ലോ. അതായത്, അവരുണ്ടാക്കാൻ പോകുന്നു, പക്ഷെ അവരെക്കാളും മുമ്പ് നമുക്ക് ഉണ്ടാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുകയാണ്. അമേരിക്കയും ഇതിനു വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുകയാണ്. ജർമ്മനിയും ബ്രിട്ടനൊക്കെ ചെയ്ത പോലെ തന്നെ ലോകത്ത്
വിവിധ രാജ്യങ്ങളിലുള്ള ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരെ അവർ ഹയർ ചെയ്യാണ്, നല്ല തുക ഓഫർ ചെയ്യാണ്, വലിയ ലബോറട്ടറികൾ സെറ്റപ്പ് ചെയ്യാണ്, വലിയ പഠനങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. ഇതിനെ അവർ പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് മാൻഹട്ടൻ പ്രൊജക്ട് എന്നായിരുന്നു. വർഷം 1941 മാൻഹട്ടൻ പ്രൊജക്ട് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നത്. അമേരിക്ക ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാമായിരുന്നോ? അതായത് ആ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ കീഴിൽ ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തുന്നത്, അതിൽ കൂടുതലൊന്നുമില്ല എന്നായിരുന്നു അല്ലേ. പക്ഷേ അകത്ത് വേവിച്ചുകൊണ്ടിരുന്നത് ഈ ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ബോംബായിരുന്നു അല്ലേ. ആ ബോംബ് തന്നെ ആറ്റം ബോംബിനെയായിരുന്നു അവരുണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അമേരിക്കയുടെ ലാബിൽ വർക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അതിലൊരു വ്യക്തിയായിരുന്നു ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന ആറ്റം ബോംബിൻ്റെ പിതാവ്. അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ജൂത കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഓപ്പൺഹൈമർ എന്നുള്ളത്. യു കെയിലെ ഫിസിക്സിൽ ബിരുദ പഠനത്തിന് ശേഷം അദ്ദേഹം നിരവധി മേഖലയിൽ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു. ഒരുപാട് മേഖലയിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു ഓപ്പൺഹൈമർ എന്നുള്ളത്. ന്യൂക്ലിയർ ഫിസിക്സ്, ആസ്ട്രോ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് 6 ഭാഷകളോളം പ്രാവീണ്യം ഉണ്ടായിരുന്നു. സംസ്കൃതം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഭഗവത്ഗീത അതിൻ്റെ സംസ്കൃതത്തിൽ ഒറിജിനൽ ഫോമിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരിക്കലും ബ്ലാക്ക് ഹോളിൻ്റെ എക്സിസ്റ്റൻസ്, അതായത് ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നൊരു വസ്തുത അദ്ദേഹം സ്ഥിരീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് നോബൽ സമ്മാനം കിട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഓപ്പൺഹൈമർ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അതായത് ജർമ്മനി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് നാസി ജർമ്മനി ഹിറ്റ്ലർ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം അയാൾ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ രാജ്യത്തിന് ആദ്യം കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്നു. ഒരു ദേശസ്നേഹം കൂടെ ഉണ്ടായിരുന്നു. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ജർമ്മനി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെയും ഈ ലോകത്തെ നശിപ്പിക്കും, അതിനു മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ രക്ഷിക്കാം എന്നൊരു ചിന്ത കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്തയുടെ തൽഫലമായിട്ടാണ് അദ്ദേഹം ഈ മാൻഹട്ടൻ പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ. പിന്നീട് അവിടെ ആ ഒരു ലബോറട്ടറിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. പിന്നീട് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. ഒരുപാട് നാളത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആ ലാബിൽ നടന്നുകൊണ്ടേയിരുന്നു. അവസാനം ഇവരൊരു കാര്യം കണ്ടുപിടിക്കുകയാണ്, അതായത് ഒരു യുറേനിയം ആറ്റത്തിലേക്ക്, യുറേനിയം 235 ആറ്റത്തിലേക്ക് ഒരു പ്രോട്ടോണിനെ ശക്തമായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആറ്റം രണ്ടായിട്ട് വിഘടിക്കും, അവിടെ ഒരു ഊർജം പുറത്തേക്ക് തള്ളപ്പെടും. മാത്രമല്ല അതോടൊപ്പം പുതിയതായിട്ട് 3 ന്യൂട്രോണുകൾ കൂടെ അവിടെ രൂപപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പുതിയതായിട്ട് 3 ന്യൂട്രോണുകൾ രൂപപ്പെട്ടല്ലോ, അത് അടുത്തുള്ള മറ്റാറ്റങ്ങളെ പോയി ഇടിക്കും. അതായത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഒരെണ്ണം ഇടിക്കുമ്പോഴേക്കും അവിടെ പുറന്തള്ളുന്ന ഊർജ്ജം വലിയ തോതിലൊന്നുമല്ല, പക്ഷേ ഇത് ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഭയങ്കര വലിയൊരു ഊർജ്ജമായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അവിടെ ഉണ്ടാകുന്നതല്ലേ. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഈ ഒരു ചെയിൻ റിയാക്ഷനെ നിയന്ത്രണ വിധേയമായിട്ട് നമുക്ക് എത്രത്തോളമാണ് ഊർജ്ജം വേണ്ടത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റണം. ഈ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുന്നതാകട്ടെ, ഒരു സെക്കൻഡിൻ്റെ അംശത്തിലാണ് ഇത്രയും വലിയ ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ നടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിലായി പിന്നീട് ഇവരുടെ പഠനങ്ങൾ, ഇവർ പതുക്കെ പതുക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ്സിലേക്കും ടെക്നോളജിയിലേക്കും എത്തിച്ചേരുകയാണ്. യുറേനിയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഒരു എലമെൻ്റ് ആണെങ്കിൽ കൂടിയിട്ട് അത് പലപ്പോഴും മിശ്രിതമായിട്ടായിരിക്കും കാണാറുള്ളൂ, മറ്റ് വസ്തുക്കളുടെ കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ചായിരിക്കും കാണാനുള്ളത്. അപ്പോൾ ഈ യുറേനിയം 235 എന്ന് പറയുന്ന ആറ്റത്തെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ഒരു ടെക്നോളജി ഇവർ ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്ത് പല പ്രോസസ്സുകളിലൂടെ പല തരത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ട് ഈ യുറേനിയം 235 ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് പ്ലൂട്ടോണിയം ആറ്റം കൂടെ ഇവർ വേർതിരിച്ചെടുക്കാൻ ഇവർക്ക് പറ്റുകയാണ്. അപ്പോൾ വലിയൊരു പഠനമാണ് ഈ യുറേനിയം പ്ലൂട്ടോണിയം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്ലൂട്ടോണിയം വെച്ച് ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, അത് സക്സസ് ആകുമോ എന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മറിച്ച് യുറേനിയത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇവർ ഇതൊരു പ്രോട്ടോടൈപ്പ്, ആദ്യ മാതൃക പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അത് പ്ലൂട്ടോണിയം വെച്ചുള്ള ഒരു ആറ്റം ബോംബിൻ്റെ ആദ്യ മാതൃക അഥവാ പ്രോട്ടോടൈപ്പാണ് ഇവർ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണമാണ് ഇവർ, അതിന് വേണ്ടിയിട്ട് ഒരു പ്ലൂട്ടോണിയം ആറ്റം ബോംബിൻ്റെ പ്രോട്ടോടൈപ്പ് അഥവാ ആദ്യ മാതൃക ഉണ്ടാക്കുകയാണ്. അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത് ട്രിനിറ്റി എന്നായിരുന്നു. നമുക്ക് ത്രിത്വം എന്നോ ത്രിമൂർത്തികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പേര് ട്രിനിറ്റി. ന്യൂ മെക്സിക്കോയിലുള്ള ജൊർണാഡൻ മെറിറ്റോ എന്ന് പറയുന്ന ഒരു മരുഭൂമിയായിരുന്നു പരീക്ഷണ വേദി. അങ്ങനെ അവിടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയാണ്. ഒരു വലിയ ടവർ അതിനു വേണ്ടി നിർമ്മിക്കുകയാണ്. വലിയ ടവറിൻ്റെ മുകളിൽ 6.5 kg ഭാരമുള്ള പ്ലൂട്ടോണിയം വെച്ച് നിർമ്മിച്ച ആറ്റം ബോംബ് കെട്ടിത്തൂക്കിയാണ്. ഈ ഒരു ഓപ്പൺഹൈമർ സംഘവും അതിൽ നിന്ന് 9 km മാറിയുള്ള ബങ്കറിലായിരുന്നു ഇതിൻ്റെ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇത് ചെറിയ രീതിയിൽ മാത്രമേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ, ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണല്ലേ. അങ്ങനെ ആറ്റം ബോംബ് അവിടെ പരീക്ഷണം നടത്തുകയാണ്, ആറ്റം ബോംബ് അവിടെ നിക്ഷേപിക്കുകയാണ്.
അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് ട്രിനിറ്റി എന്ന് പേരുള്ള ആ ഒരു ആറ്റം ബോംബ് അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലുള്ള പ്രകാശവും ചൂടുമായിരുന്നു ആ ഒരു സ്ഫോടനം വർഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചത് എന്ന് ഓപ്പൺഹൈമർ മറ്റൊരു വേളയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇതും ഭഗവത്ഗീതയിലെ ഒരു വരികളാണ്. വിശ്വരൂപ പ്രദർശനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിലാണ് ഭഗവത്ഗീതയിൽ ഈ ഒരു വരികൾ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ അത്രത്തോളം ചൂടായിരുന്നു അവിടെ പുറപ്പെടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ മരുഭൂമിയിലെ മണ്ണൊരുകി ഗ്ലാസ് ആവുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്രത്തോളം തിളച്ചു മറിയുകയായിരുന്നു ആ മണൽ പോലും. പക്ഷേ ഇത് സക്സസ് ആയല്ലേ, സന്തോഷമായിരുന്നില്ല ആ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ഓപ്പൺഹൈമറിൻ്റെയും സംഘത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. പക്ഷേ ഇനി ലോകത്തിൻ്റെ ഭാവി എന്താകുമെന്നൊരു ആശങ്കയായിരുന്നു. കാരണം ഇനി അവർക്ക് ഉത്തരമില്ല, ഇത് സക്സസ് ആയിരിക്കുന്നു, അത്രയും വലിയൊരു സ്ഫോടനമാണ് അവർ മുമ്പിൽ കണ്ടതല്ലേ. ഇത് ഒരു നഗരത്തിൽ ഒരു രാജ്യത്തിട്ട് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭാവി എന്തായി മാറും എന്നവർ ഭയക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ ഗവേഷകർ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ അണിയറയിൽ യുറേനിയം വെച്ചുള്ള മറ്റ് 2 ബോംബുകൾ ഓൾറെഡി അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പരീക്ഷണം ആരംഭിക്കുകയാണ്. ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്നീ പേരുകളായിരുന്നു ആ 2 ആറ്റം ബോംബിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അതുവരെ യുദ്ധത്തിൽ തോൽക്കാതെ പിടിച്ച് പോരാടി നിന്നൊരു രാജ്യമാണ് ജപ്പാൻ എന്നുള്ളത്. ജപ്പാൻ ഏത് വിധേനയും ശക്തി ആർജിച്ച് എല്ലാവരെയും യുദ്ധം ചെയ്ത് എതിർത്ത് നിൽക്കുകയാണ്, ചേർത്ത് നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരിക്കലും കീഴടങ്ങാത്ത ജപ്പാൻ്റെ നെറുകയിൽ, ജപ്പാൻ്റെ ഹൃദയത്തിൽ, ഹിരോഷിമയിൽ ആദ്യമായിട്ട് ആറ്റം ബോംബ് വർഷിക്കാനായിട്ട് അമേരിക്ക തീരുമാനിക്കുകയാണ്. വർഷം 1945 ഓഗസ്റ്റ് 5 ഹിരോഷിമയിൽ ഈ ലിറ്റിൽ ബോയ് എന്ന് പേരുള്ള ആറ്റം ബോംബ് കൊണ്ട നിക്ഷേപണം നടത്തി. അപ്പോൾ നമ്മൾ ആലോചിക്കുക, പ്രോട്ടോടൈപ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ അത്രയും വലിയ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആറ്റം ബോംബ് ഇട്ട് കൊടുത്താൽ അവിടെ എന്താ, നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിവുണ്ടായിരിക്കും അതിനെ പറ്റിയിട്ടല്ലേ. ഒരുപാട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ദാരുണമായിട്ടുള്ള മരണം, ഒരു വലിയ പ്രദേശം ഇല്ലാണ്ടായി മാറി, അവിടെ വെറും ചാരമായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരുപാട് പേര് അതിനുശേഷം ക്യാൻസറിന് അടിമപ്പെട്ടു. കാരണം അത്രത്തോളം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് യുറേനിയം എന്നുള്ളതല്ലേ. 4 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ബോംബ്, കാരണം ഒരു ബോംബ് ഇട്ടിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഓഗസ്റ്റ് 9, നാഗാസാക്കിയിലും കൂടെ മറ്റൊരു ബോംബ് അമേരിക്ക നിക്ഷേപിക്കുകയാണ്. അതിലും ജീവൻ നഷ്ടപ്പെട്ടത് ലക്ഷങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടതിനപ്പുറത്തേക്ക് കൈയും കാലും മുഖം പൊള്ളി കരിഞ്ഞ അവസ്ഥയിൽ പാതി വെന്ത്, അതായത് ജീവനുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്, ഇല്ലെന്ന് ചോദിച്ചാലില്ല, അങ്ങനത്തെ അവസ്ഥയിൽ ആയവർ ഒരുപാട് അനേകം. ക്യാൻസർ ബാധിച്ച് തലമുറകളോളം ക്യാൻസർ ബാധിച്ച് പോയവർ ഒരുപാട് പേര്. അങ്ങനെ 2 ഈ ഒരു ആറ്റം ബോംബ് ഇട്ടതോട് കൂടിയിട്ട് ജപ്പാൻ യുദ്ധത്തിൽ കീഴടങ്ങുകയായിരുന്നു. ഓപ്പൺഹൈമർ പിന്നീടൊരു അവസരത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞാണ്, എൻ്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു, ഐ ബിക്കെയിം ദ ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്നുള്ളൊരു ഭഗവത്ഗീത വചനം കൂടി അദ്ദേഹം പറയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒരു ആറ്റം ബോംബ് ജപ്പാനിലിടുന്നതിന്, ജപ്പാനിൽ വിക്ഷേപിക്കുന്നതിന് ഈ ഓപ്പൺഹൈമർ എതിരായിരുന്നു. അദ്ദേഹം ഭരണകൂടത്തോൾ ആവശ്യപ്പെട്ടു അത് ചെയ്യരുത്, ഇത്രയും വലിയൊരു പ്രഹരമാണ് അവർ കേട്ടിരിക്കുന്നത്. പക്ഷേ ഭരണകൂടം കേൾക്കാൻ തയ്യാറായില്ല, മാത്രമല്ല ഭരണകൂടത്തെ ചോദ്യം ചെയ്തു എന്നൊരു കാരണം കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പല സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കിയാണ്. ഇദ്ദേഹത്തിന് ആറ്റം ബോംബിൻ്റെ പിതാവ്, അല്ലെങ്കിൽ വലിയ വലിയ സംഭാവനകൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ എന്നുള്ള ലേബലിൽ ഒരു തരത്തിലുള്ള പ്രശംസയോ അല്ലെങ്കിൽ അവാർഡുകളോ ഒന്നും തന്നെ ആ കാലത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഓപ്പൺഹൈമർ ഈ ഒരു ആറ്റം ബോംബ് മനുഷ്യൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സമാധാനം പുലർത്താൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കുറേ ഉടമ്പടികളിലേക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇൻവോൾവ് ആകുകയായിരുന്നു. അതായത് അദ്ദേഹം ചിന്തിച്ച എന്താണ്, ജർമ്മനി ആറ്റം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തെ നശിപ്പിക്കുക, അതിനുമുമ്പ് നമ്മൾ ഇത് ഉണ്ടാക്കി സേഫായിട്ട് വയ്ക്കുക. കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കയ്യിലും റഷ്യ, ചൈന, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടല്ലേ, അവരത് വച്ചിരിക്കുന്ന എന്തിനാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു യുദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആണവായുധമുള്ള ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്, കാരണം അവരും തിരിച്ച് ആണവായുധം പ്രയോഗിക്കുമല്ലേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ളത് നമ്മുടെ സുരക്ഷയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ, ആണവായുധം എന്നുള്ളത്, ആ ഒരു തരത്തിലാണ് ഓപ്പൺഹൈമർ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജപ്പാനിലെ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന ജീവന് ഉത്തരവാദിയായി മാറി, താനാണ് തൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്നൊരു കുറ്റബോധമായിരുന്നു ഓപ്പൺഹൈമറിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീതയിലെ വചനങ്ങളിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇത് സമാധാനം പുലരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉടമ്പടികളിലും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടു. ആദ്യമൊന്നും ഒരു തരത്തിലുള്ള അംഗീകാരം കിട്ടിയില്ലെങ്കിലും പിന്നീട് ഒരുപാട് അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരവും ഒക്കെ അദ്ദേഹത്തെ തേടി വരികയാണ്. വർഷം 1967 ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇതാണ് ആറ്റം ബോംബിൻ്റെയും ഓപ്പൺഹൈമറിൻ്റെ കഥ വളരെ ചുരുക്കി, വളരെ ചെറുതാക്കി പറയുവാണെങ്കിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും, ആ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം സമാധാനമാണ് ഉണ്ടാകേണ്ടത്, യുദ്ധങ്ങളല്ല. നമ്മളെ
ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും പ്രത്യാക്രമണം നടത്തും, അവിടെ യുദ്ധങ്ങളുണ്ടാവും, ആരും ആദ്യം അങ്ങോട്ട് ആക്രമിക്കാതിരിക്കുക എന്നൊരു പോളിസി തന്നെയാണ് പല രാജ്യങ്ങളും വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഹിരോഷിമ നാഗാസാക്കി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നത് സഡാക്കോ സസക്കിയുടെ കഥയാണ്. അതായത് ഈ ഒരു ബോംബ് വിക്ഷേപണത്തിലൂടെ വളരെ ഗുരുതരമായി പരിക്കേറ്റ ഒരു കൊച്ചുകുട്ടിയായിരുന്നു സഡാക്കോ സസക്കി. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയപ്പോഴേക്കും ആരോ പറയുകയാണ് വെള്ള പേപ്പർ വെച്ചുള്ള വെള്ളക്കൊക്കുകളെ, 1000 വെള്ളക്കൊക്കുകളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന്. ആ കുട്ടി 1000 വെള്ളക്കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ പല കഥകളും പറയുന്നത് 600 കൊക്കുകളോളം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ആറ്റം ബോംബ് വിക്ഷണവുമായി ബന്ധപ്പെട്ട് ജപ്പാൻകാർക്ക് ഒരുപാട് കഥ പറയാനുണ്ടാകും. തലമുറകളോളം അവർ ക്യാൻസർ പേഷ്യൻ്റായി മാറിയ കഥ പറയാനുണ്ടാകും. ജീവശമമായിട്ട് ജീവിച്ച കഥ പറയാനുണ്ടാകും. എന്തിനായിരുന്നു ഇതെല്ലാം? യുദ്ധത്തിന് വേണ്ടി. യുദ്ധം നടക്കാതിരുന്നിരുന്നെങ്കിൽ, അതായത് 1st ലോകമഹായുദ്ധവും 2nd ലോകമഹായുദ്ധവും ഒക്കെ നടക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര പേര് സുഖമായിട്ട് ജീവിച്ചേനെ, എത്ര നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ കണ്ടേനെ, എത്ര പേർക്ക് വേദന അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു, എത്ര പേർക്ക് കൈയും കാലുകളും കാഴ്ചയും ഒക്കെ നഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, യുദ്ധമെന്ന് പറയുന്നത് നാശത്തിലേക്കുള്ള ഒരു പാതയാണ്. ഇരുപക്ഷത്തും നാശങ്ങളുണ്ടാകും. ഇപ്പോൾ പല പിള്ളേരൊക്കെ പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് പോയി ആക്രമിക്കണം നമ്മുടെ രാജ്യം ഇന്ത്യ, ആ ഇന്ത്യ കയറി അട്ടിക്കുക. അങ്ങനല്ല, നമുക്ക് ഇരുഭാഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ലേ? നമ്മളെന്നാലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്ത് ഒരു ജവാൻ, ഒരൊറ്റ ജവാൻ പോലും വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ദുഃഖമായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് അവർ. അവർക്കൊരിക്കലും അങ്ങനെ പറ്റാൻ പാടില്ല. അവർ നമ്മുടെ രാജ്യത്തെ കാക്കുകയാണ്. ഒരു ആക്രമണം ഇങ്ങോട്ട് അടിക്കാതെ നമ്മളെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരവരാണല്ലേ. പക്ഷേ ആ ഒരു ജവാൻ വീരമൃത്യുവായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഷോക്കാണ്. അപ്പോൾ ഒരു വലിയ യുദ്ധം നടന്ന് ഒരുപാടൊരുപാട് ജവാന്മാർ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനത്തിൻ്റെ ഹൃദയം എന്തായിത്തീരും? അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധമെന്ന് പറയുന്ന ഒരിക്കലും നല്ലതിനല്ല. ഓപ്പൺഹൈമർക്ക് ജീവിതാവസാന കാലത്ത് ഏറ്റവും വലിയ കുറ്റബോധം, അദ്ദേഹം ആറ്റം ബോംബ് നിർമ്മിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ രക്തം പുരണ്ടു, അദ്ദേഹം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ദുരന്തം അനുഭവിച്ചു, ഒരുപാട് പേര് മരണപ്പെട്ടു, മരണത്തെക്കാളും വലിയ ദുരന്തങ്ങൾ തലമുറകളോളം അവർ നേരിട്ടു, അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരം ലുലുവയിലെ ഐമാക്സിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത ഞായറാഴ്ചയാണ്, ഈ ഞായറാഴ്ചയിൽ അടുത്ത ഞായറാഴ്ച, കാരണം ടിക്കറ്റൊക്കെ ഐമാക്സ് കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ 70mm ഐമാക്സ് ഇല്ല, അത് ലോകത്തിൻ്റെ തന്നെ ഒന്ന് വളരെ കുറച്ച് തിയേറ്ററുകളിലേ ഉള്ളൂ, വളരെ കുറച്ച് രാജ്യങ്ങളിലേ ഉള്ളൂ 70mm ഐമാക്സ്. അപ്പോൾ ഉള്ളത് ബെറ്ററി കാണണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം ലുലുവിൽ ഐമാക്സിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം വീണ്ടും കാണാൻ സ്പെഷ്യൽ മാഡപ്പള്ളി സൈനിങ് ഔട്ട്.